സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കും. മദ്യനയത്തിൽ പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ച ആരോപണങ്ങൾ മന്ത്രി മുഹമ്മദ് റിയാസ് നിഷേധിച്ചു. മദ്യനയം സംബന്ധിച്ച് ടൂറിസം വകുപ്പ് എക്സൈസ് വകുപ്പിന് ശുപാർശകൾ നൽകിയിട്ടില്ല എന്നാണ് മന്ത്രി ആവർത്തിച്ചത്. ആദ്യം മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പ്രതികരണത്തിലേക്ക്. ടൂറിസം വകുപ്പ് ഒരു നിർദ്ദേശവും ഒരു നിലപാടും അറിയിച്ചിട്ടില്ല എന്നുള്ളത് നേരത്തെയും പറഞ്ഞതാണ്, ഇപ്പോൾ ഒന്നുകൂടി ആവർത്തിക്കുക. ടൂറിസം ഡയറക്ടർ വിളിച്ചു ചേർത്ത യോഗം മന്ത്രി നിർദ്ദേശിച്ചതിൻ്റെ ഭാഗമായി വിളിച്ചു ചേർത്ത യോഗമല്ല, ടൂറിസം വകുപ്പ് മന്ത്രിക്ക് അറിയില്ല അറിയാത്ത യോഗവുമാണ് എന്നുള്ളത് ഡയറക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ട്. യോഗത്തിൽ പങ്കെടുത്തവരുടെ വിശദാംശങ്ങളിൽ നിന്ന് തന്നെ ഇത് ബാർ ഉടമകളുടെ മാത്രമായതോ ഇപ്പോൾ പ്രചരിപ്പിക്കും പ്രകാരം സർക്കാരിൻ്റെ മദ്യനയവുമായി ബന്ധപ്പെട്ടതോ ആയ പ്രത്യേക യോഗമല്ല എന്നത് വളരെ വ്യക്തമാണ്. ടൂറിസം മന്ത്രി അറിഞ്ഞുകൊണ്ടല്ല ഡയറക്ടർ യോഗം വിളിച്ചു ചേർത്തിട്ടില്ല. ടൂറിസം ഡയറക്ടർ ഒരു മാസം 40-ൽ യോഗം വിളിക്കും. അത് LDF ഭരിച്ചപ്പോഴും നേരത്തെ UDF ഭരിച്ചപ്പോഴും അങ്ങനെ വിളിച്ചു ചേർത്തിട്ടുണ്ട്. ആ യോഗങ്ങളൊക്കെ മന്ത്രി നിർദ്ദേശിച്ചിട്ടല്ല, ആ യോഗങ്ങളിലൊക്കെ മന്ത്രി പങ്കെടുക്കണമെന്നില്ല, ആ യോഗങ്ങളൊക്കെ തന്നെ ഒരു തീരുമാനമായി എന്തെങ്കിലും വരുമ്പോൾ ആ തീരുമാനം വേണമെങ്കിൽ സ്വീകരിക്കാം, തള്ളാം, അതിൽ പലതും കൂട്ടിച്ചേർക്കാം, ഇത് സ്വാഭാവികമാണ്. തലശ്ശേരിയിൽ ബോംബ് പൊട്ടി വയോധികൻ മരിച്ചത് പ്രതിപക്ഷം അടിയന്തര പ്രമേയമായ നോട്ടീസ് നൽകിയിരിക്കുകയാണ്. വിശദമായ വിവരങ്ങളുമായി റോഷി ബാലുണ്ട്. റോഷി ബാല, ആദ്യം മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പ്രതികരണവുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക്. ടൂറിസം വകുപ്പ് യോഗം ചേർന്നിരിക്കുന്നു, അതും മന്ത്രി അറിഞ്ഞിട്ടല്ല. ടൂറിസം വകുപ്പ് എക്സൈസ് വകുപ്പിന് ഒരു ശുപാർശയും നൽകിയിട്ടില്ല. പിന്നെ എന്തിനാണ് ഈ യോഗം? എങ്ങനെയാണ് മന്ത്രി ഇത് വിശദീകരിക്കുന്നത്? സ്മൃതി, റോജിയം ജോണിൻ്റെ ചോദ്യത്തിനാണ് മന്ത്രി മുഹമ്മദ് റിയാസ് ഈ മറുപടി നൽകിയത്. നേരത്തെ ടൂറിസം ഡയറക്ടർ വിളിച്ചു ചേർത്ത യോഗം, അത് സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ യോഗമാണ്. അത് മാസത്തിൽ പലവട്ടം വിളിക്കാറുണ്ട്. അത്തരത്തിൽ നിരവധി യോഗങ്ങൾ ടൂറിസം ഡയറക്ടർ വിളിച്ചു ചേർക്കാറുണ്ട്. എല്ലാ യോഗങ്ങളുടെയും അജണ്ട മന്ത്രി അറിയണമെന്നില്ല. മന്ത്രി പങ്കെടുത്ത യോഗവുമല്ല, മാത്രവുമല്ല ഈ മദ്യനയവുമായി ബന്ധപ്പെട്ട് എക്സൈസ് വകുപ്പിനോ സംസ്ഥാന സർക്കാരിനോ ഒരു തരത്തിലുള്ള നിർദ്ദേശമോ അത്തരമൊരു ആവശ്യമോ മുന്നോട്ട് വെച്ചിട്ടില്ല ടൂറിസം വകുപ്പ്. അല്ലെങ്കിൽ ആ യോഗത്തിൽ അത്തരമൊരു തീരുമാനമെടുത്ത് ആ നിർദ്ദേശങ്ങൾ സർക്കാരിന് നൽകിയിട്ടുമില്ല. ഇത് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ്. മാധ്യമങ്ങളിൽ വന്ന വാർത്ത ഏറ്റെടുത്തുകൊണ്ട് പ്രതിപക്ഷം അത്തരം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. ഭരണം ലഭിക്കാത്തതിനെ തുടർന്ന്, അധികാരം ലഭിക്കാത്തതിനെ തുടർന്ന് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണത്. ചിലർ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കാനുണ്ടാകുന്ന കാരണം എന്തായാലും പ്രതിപക്ഷം സൃഷ്ടിക്കുന്ന ഇത്തരം വിഷയങ്ങളിൽ താൻ ഒരിക്കലും പെടില്ല, തന്നെ പെടുത്താൻ കഴിയില്ല, താൻ അത്തരം പ്രവർത്തനങ്ങൾക്ക് ഭാഗമാകില്ല എന്നും മന്ത്രി മുഹമ്മദ് റിയാസ് നിയമസഭയിൽ വ്യക്തമാക്കി.